താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് പടർന്നു പിടിക്കുന്നു ഡോക്ടർമാരുൾപ്പെടെ മുപ്പതോളം ജീവനക്കാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തിൽ പരം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കോവിഡ് വ്യാപനം കാരണം അവതാളത്തിലായി മലയോര മേഖലയിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമായ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് പടർന്നു പിടിക്കുന്നത് ജീവനക്കാരെയും രോഗികളെയും ഭീതിയിലാക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കിടെ മൂന്ന് ഡോക്ടർമാരും ഏഴ് നഴ്സുമാരും ഉൾപ്പെടെ മുപ്പതോളം ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ ഓപ്പറേഷൻ തിയേറ്ററിലെയും ലേബർ റൂമിലെയും ജീവനക്കാരും ഉൾപ്പെടും കാരുണ്യ ഫാർമസിയിലെ മൂന്ന് പേർക്കും മൂന്ന് സെക്യൂരിറ്റി ജീവനക്കാർക്കും മൂന്ന് ശുചീകരണ തൊഴിലാളികൾക്കും പോസിറ്റീവായി ഡാറ്റ എൻട്രി ഡെന്റൽ വിഭാഗങ്ങളിലും കോവിഡ് പിടിമുറുക്കിയിട്ടുണ്ട് മുപ്പതോളം ജീവനക്കാർ അവധിയിലായതോടെ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലായി ദിനേന ആയിരത്തി മുന്നൂറോളം രോഗികളാണ് ഇവിടെ ചികിത്സ തേടി എത്തുന്നത് മാസത്തിൽ നൂറ്റി അൻപതോളം പ്രസവവും ദിവസേന അൻപത്തി എട്ട് ഡയാലിസിസും നടക്കുന്ന സർക്കാർ ആശുപത്രിയിൽ കോവിഡ് പടർന്നു പിടിക്കുന്നത് രോഗികളെയും ജീവനക്കാരെയും ആശങ്കയിലാക്കുകയാണ് മുപ്പതോളം കോവിഡ് രോഗികൾ ഓരോ ദിവസവും ഇവിടെ ചികിത്സ തേടി എത്തുന്നുണ്ട് കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ആശുപത്രി സന്ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കേശവനുണ്ണി അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന ഈ സഞ്ജീവനി ടെലിമെഡിസിൻ സേവനം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നും കോവിഡുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വാർഡ് തലത്തിലുള്ള ആർ ആർ ടി ആശാവർക്കർമാർ എന്നിവരുടെ സഹായം തേടണമെന്നും സൂപ്രണ്ട് അറിയിച്ചു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി